ഗൈഡൻസ് ടി വി, ലൈറ്റ് ഫോർ ലൈഫ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദ സുബ്ഹാനഹു ഇദാ ഖദ അംറൻ ഫഇന്നമ യഖൂലു ലഹു കുൻ فيكون وإن الله ربي وربكم فاعبدوه هذا صراط مستقيم فاختلف الأحزاب من بينهم فويل للذين كفروا من مشهد يوم عظيم أسمع بهم وأبصر يوم يأتوننا لكن الظالمون اليوم في ضلال مبين وأنذرهم يوم الحسرة إذ قضي الأمر وهم في غفلة وهم لا يؤمنون إنا نحن نرث الأرض ومن عليها وإلينا يرجعون. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه اجمعين وبعد. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ എത്തി അല്ലേ. ذلك عيسى بن مريم قول الحق الذي فيه يمترون. അവിടെ എന്റെ വിഷയം പറഞ്ഞല്ലേ, ذلك عيسى بن مريم. ഈ നട പരാമൃഷ്ടമായതൊക്കെയാണ് ആര്? ഈസ ഇബ്നു മറിയം. പിന്നെ ഖൗലുൽ ഹഖ് എന്നും ഖൗലുൽ ഹഖും രണ്ട് ഖിറാഅത്തുണ്ട്. അതിൻ്റെ ഉദ്ദേശവും പറഞ്ഞ് ഹഖിൻ്റെ ഖൗലാകുന്നു ആര്? ഈസ ഇബ്നു മറിയം. ഖൗൽ എന്ന് പറഞ്ഞാൽ കെലിമത്ത്, കുൻ എന്ന കെലിമത്താണ് അതുകൊണ്ട് ഉദ്ദേശം എന്നുള്ളത് പറഞ്ഞല്ലോ. അല്ലദീ ഫീഹി യംതറു, എന്താ അവിടെ യംതറു എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറഞ്ഞേ, തർക്കിക്കുന്നു, അവർ തർക്കിക്കുന്നു അല്ലേ. അതേപോലെ യംതറു എന്നുള്ളതിന് സംശയിക്കുന്നു എന്നർത്ഥമുണ്ട്. ലാ മിറിയത ഫീ തന്നെ സംശയമല്ല. ഇംതറ എംതരി, അതിൽ തർക്കിച്ചു എന്ന അർത്ഥത്തിന് പറയുമായിരിക്കും. അതേപോലെ തന്നെ ശുക്കുൻ സംശയിക്കുന്നു എന്ന അർത്ഥത്തിലും പ്രയോഗിക്കും. രണ്ടർക്കും അതിനർത്ഥം പറഞ്ഞു. അല്ലാഹു മിൻ റബ്ബിക് ഫലാ തഖു മിനൽ മുംതരി മുംതരീൻ മുംതരീൻ, അവിടെ സംശയിക്കരുത് എന്നുള്ള അർത്ഥമല്ല. ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ ഖാല ലഹു കുൻ ഫയകൂൻ അൽഹഖു മിൻ റബ്ബിക ഫലാ തകൂൻ മിനൽ മുംതരി മിനൽ മുംതരി. ആലി ഇംറാൻ. മിറിയത്ത് എന്ന ഷെക്ക് സംശയം, മിറാ തർക്കം തർക്കം, മിറാ മിറായിൽ നിന്നും വരാം, മിറിയത്തിൽ നിന്നും വരാം. ഈ എംതറുവിനുള്ളത് രണ്ട് നിലക്കും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇനി അടുത്തത് എൻ്റെ ബാക്കി. മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദിൻ സുബ്ഹാന إذا قضى أمرا فإنما يقول له كن فيكون. ما كان لله, ما كان لله എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ആകാവതല്ല. മാ യസിഹു ലില്ലാ, അല്ലെങ്കിൽ മാ യംബഗി ലില്ലാ, അള്ളാഹുവിന് സംഗതമല്ല, അല്ലെങ്കിൽ അള്ളാഹുവിന് ശരിയല്ല, ശരിയാ കാര്യമല്ല എന്നർത്ഥത്തിൽ. അയ്യത്തഖിദ സ്വീകരിക്കുക എന്നത് അള്ളാഹുവിന് സംഗതമല്ല. മിംവലദിൻ, മിംവലദിൻ എന്ന് പറഞ്ഞാൽ യാതൊരു സന്തതി, യാതൊരു സന്തതി. മിൻ എന്നുള്ളത് അവിടെ ഒരു സന്താനവും യാതൊരു സന്താനവും എന്നുള്ള അർത്ഥം കൊണ്ടുവരാനാണ്. മാക്കാനില്ലാഹി അൻ യത്തഖിദ മിംവലദിൻ. നമ്മൾക്ക് നമുക്ക് ഇതിനു മുമ്പ് ഇത് വന്നില്ലേ, ഇതേപോലെ പ്രയോഗം വന്ന്. യാതൊരു സന്താനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ പല നിലക്ക് സന്താനങ്ങളെ സ്വീകരിക്കും. നേരിട്ട് അല്ലേ ജന്മം നൽകിയ സന്തതികളുണ്ടാവും, അങ്ങനത്തെ സന്തതികളുണ്ട്. പിന്നെ വളർത്തു മക്കളെ സ്വീകരിച്ചുകൊണ്ട് സന്തതികളെ സ്വീകരിക്കുന്ന അവസ്ഥയുണ്ട്. ദത്തുപുത്ര സമ്പ്രദായത്തിൽ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ സന്തതികളെ സ്വീകരിക്കും. പക്ഷേ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം മാക്കാനില്ലാഹി അൻ യത്തഖിദ മിൻ വലദിൻ. ഇസ്രായേലിന്നുണ്ട്, ഇതിനു മുമ്പ് നമ്മൾ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. നമ്മൾ പറഞ്ഞല്ലേ അൽ വലദു മജ്ബനത്തുൻ വ മഹ്സനത്തുൻ വ മജ്ഹല. മഹ്സന എന്നൊക്കെ പറഞ്ഞല്ലേ കുട്ടി സന്തതികൾ. മജ്ബന തന്നെ സ്വലാസൽ മാതങ്ങൾ പറഞ്ഞു, കുട്ടികൾ വീരത്വം കൊണ്ടുവരും, കുട്ടികൾ ദുഃഖം കൊണ്ടുവരും, കുട്ടികൾ
പിന്നെ അജ്ഞത കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ വിശ്വാസമെന്ന് നിങ്ങൾ പറഞ്ഞു. അതായത് കുട്ടികൾ ഉണ്ടാകുന്നതോടുകൂടി അത് അത്രയും കാലം ഉണ്ടായിരുന്ന ധീരത ഒരാൾക്ക് നഷ്ടപ്പെടും. അതേപോലെ തന്നെ അത്രയും കാലം ഉണ്ടായിരുന്ന ഈ അന്വേഷണ തൃഷ്ണയും പഠന വീര്യമൊക്കെ കുറയും, സമയം കുറയും. അതേപോലെ തന്നെ പിന്നെ ചെലവഴിക്കൽ മനഃസ്ഥിതി കുറയും. കാരണം അപ്പോൾ അതാണ് മബ്ഹലാത്ത്, സന്തതികൾ, പിശുക്കിനെ, അതേപോലെ തന്നെ അജ്ഞതയെ, ദുഃഖത്തെയൊക്കെ കൊണ്ടുവരും എന്ന് പറഞ്ഞ ഹദീസ്. പിന്നെ ഹദീസിൽ വന്നാണ്. അപ്പോൾ മക്കാനില്ലാഹി യത്തഖിദ മിൻ വലദിൻ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു സന്തതിയെയും സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അവസ്ഥയില്ല. കാരണം സന്തതികളെ സ്വീകരിക്കണത് എന്തിനാണ്? ഒന്നുകിൽ ഈ സന്തതികൾ തനിക്ക് ഭാവിയിൽ ഉപകാരപ്പെടാൻ, തനിക്കൊരു സഹായികളായി മാറാൻ, തനിക്കൊരു കൺകുളിർമ ലഭിക്കാൻ, ഇങ്ങനെയൊക്കെയാണ്. ഖുറത്തു ഐനുൻ ലീ വലക്ക് എന്ന് പറഞ്ഞു, എനിക്കും നിങ്ങൾക്കും കൺകുളിർമ എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞേ? ഇമ്രാത്തു ഫിറാവൂൻ, ഫിറാവൂൻ്റെ ഭാര്യ ആസിയ. അതേപോലെ തന്നെ റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുറിയാത്തിന ഖുറത്തു ഐനുൻ, ഞങ്ങൾക്ക് കൺകുളിർമ തരണേ ഞങ്ങളുടെ ദുരിയത്തിലൂടെ എന്ന് ഞാൻ ബദുർ റഹ്മാൻ്റെ ദുആയി. അപ്പോൾ കൺകുളിർമയ്ക്ക് വേണ്ടി സന്തതികളെ സ്വീകരിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ നല്ല പേരും പ്രശസ്തിയും ഫ്യൂച്ചറിൽ തനിക്ക് നല്ല സൽകീർത്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് തൻ്റെ മരണാനന്തരവും ഇവിടെ ജീവിക്കുന്ന അവസ്ഥ സൽകീർത്തിയിൽ അത് ആരുണ്ടാക്കി കൊടുക്കുക? നല്ല മക്കളാണ്, അതിന്ന വാപ്പാൻ്റെ മോനാണെന്നാണ് പറയാം, അതെന്നെ ആളുടെ മോനാണ് എന്ന് പറയും. അപ്പോൾ പിന്നെ സൽപ്പേര് കിട്ടാൻ അതിനൊക്കെ എന്ത് ചെയ്യും? സന്തതികളെ സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ട്. അള്ളാഹ്ക്ക് അങ്ങനെ ഒരവസ്ഥ ഉണ്ടോ? അള്ളാഹ്ക്ക് എപ്പോഴും അള്ളാഹ് സൽകീർത്തിയിലാണ്, പ്രശംസയിലാണ്. അള്ളാഹു പൂർണ്ണ മദ്ഹിലും ഹംദിലുമാണ്, അൽഹംദുലില്ലാ. പിന്നെ സന്തതികൾ സ്വീകരിക്കേണ്ട ഈ പിന്നെ ആൾ പടപ്പുകൾക്കുണ്ടാകുന്ന ദുർബല ആവശ്യങ്ങൾ, ദുർബല അവസ്ഥകൾ, ഇതൊന്നും ആയിരിക്കില്ല. അള്ളാഹു സമ്പൂർണനാണ്. അതുകൊണ്ട് തന്നെ മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദിൻ, യാതൊരു സന്തതിയെയും സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അളവിൽ ഇല്ലേ ഇല്ല, ഇല്ലേ ഇല്ല. സുബ്ഹാന, സൂറത്തുർ റഹ്മാൻ തന്നെ നമുക്ക് വരും, വമാ യംബഗീ ലിർറഹ്മാനി അൻ യത്തഖിദ വലദ. വമാ യംബഗീ ലിർറഹ്മാൻ, റഹ്മാൻ സംഗതമല്ല, അൻ യത്തഖിദ വലദ, യാതൊരു സന്തതിയെയും സ്വീകരിക്കുക എന്നുള്ളത്. അവിടെയും യാതൊരു സന്തതി എന്നാണ്, അവിടെ മിം വലതി എന്ന് പ്രയോഗിച്ചിട്ടില്ല, വലതൻ എന്നാണ് പ്രയോഗിച്ചത്. കാരണം അവിടെ ഇതേപോലെ മാ മുൻകടന്നിട്ട് വലതൻ എന്നുള്ളത് അലിഫ്ലാം ഇല്ലാതെ നെക്കിരയായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഒരു സന്തതിയെയും സ്വീകരിക്കുക എന്നുള്ളത് റഹ്മാനായവനെ സംബന്ധിച്ചിടത്തോളം സംഗതമല്ല. തൈ മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദിൻ. സുബ്ഹാന, സുബ്ഹാന എന്നാണ് എന്താ? സുബ്ഹാന എന്നുള്ളത് അള്ളാഹു പിന്നെ പരിശുദ്ധൻ എന്നുള്ളതാണ്. അള്ളാഹു പരിശുദ്ധൻ എന്നാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുക അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഘോഷിക്കുക എന്നുള്ള ഒരിതാണ്. കാരണം അള്ളാഹുക്കൊരു സന്തതി എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ പൂർണ്ണതയെ വകവെക്കാതിരിക്കലാണ്, അള്ളാഹുവിന് കുറവ് ആരോപിക്കലാണ് അള്ളാഹുക്ക് സന്തതി എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൽ നിന്ന് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക, അതാണ് ഇവിടെ സുബ്ഹാന എന്ന് പറഞ്ഞത്. ഇതെന്തിനാണ് ഇവിടെ പറഞ്ഞത് ഈ സന്ദർഭത്തിൽ? കാരണം ഈസബിന് മറിയമിൻ്റെ വിഷയത്തിൽ നസാറാക്കൾ പറയുന്നത് എന്താ? അള്ളാഹു അള്ളാഹുവിൻ്റെ സന്താനാണെന്നാണ്, ഇബിനുള്ള എന്നാണ് പറയുന്നത്. വക്കാലത്തിൻ നസാറ അൽ മസീഹ് ബിനുള്ള, നസാറാക്കൾ പറഞ്ഞു അൽ മസീഹ് ഈസ അള്ളാഹിൻ്റെ മകനാണ് എന്ന്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദിൻ സുബ്ഹാനഹു. സുബ്ഹാന എന്നുള്ളതുണ്ടല്ലോ, തസ്ബീഹിനെയാണ് അറിയിക്കുന്നത്, തസ്ബീഹിനെയാണ് അറിയിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ തസ്ബീഹിൻ്റെ വിഷയം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സബ്ബഹ എന്ന് പ്രയോഗിച്ചു, സബ്ബഹ ലില്ലാ അല്ലേ. അതേപോലെ അള്ളാഹു സുബ്ഹാന തആല യുസബ്ബിഹു എന്ന് പ്രയോഗിച്ചു. എന്താ സബ്ബഹും യുസബ്ബിഹും തമ്മിൽ വ്യത്യാസം? സബ്ബഹ എന്താ? ആ ഫിഉൽ മാദിയാണ് ഇന്നലകളിൽ. യുസബ്ബിഹു എന്ന് പറഞ്ഞാൽ വർത്തമാനവും ഭാവിയാണ്, വർത്തമാനവും ഭാവിയാണ്. പിന്നെ അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞു സബ്ബിഹ്. എന്താ സബ്ബിഹ്? തസ്ബീഹ് നിർവഹിക്കാനുള്ള കൽപ്പനയാണ്, കൽപ്പനയാണ്. സുബ്ഹാൻ എന്നുള്ളത് എന്താ? സുബ്ഹാൻ എന്നുള്ളത് മസ്ദറാണ്, ക്രിയാധാതുവാണ്, മസ്ദറാണ്. സബ്ബഹ യുസബ്ബിഹു സബ്ബിഹ്, ഇതിലൂടെ അള്ളാഹ്ക്ക് ഇവിടെ തസ്ബീഹ് സദാസമയമാണ്, സദാസമയമാണ്. ഇന്നലകളിലുണ്ട്, ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഉണ്ടാകണം, അത് നിർവഹിക്കപ്പെടുകയും വേണം.
സുബ്ഹാൻ എന്ന് പറയുന്ന മസ്ദറാണ്. അത് തസ്ബീഹുൽ മുത്തലഖ്, നിരുപാധികമായ തസ്ബീഹിനെയാണ് അറിയിക്കുന്നത്. നിരുപാധികമായിട്ടുള്ള തസ്ബീഹിനെയാണ് അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലൻ്റെ പിന്നെ തസ്ബീഹ് പരിശുദ്ധിയെ, തൻസീഹ്, അതിനെ നമ്മളെപ്പോഴും ഘോഷിക്കണം. ഈ തസ്ബീഹൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അല്ലാഹ്ക്ക് നമ്മളല്ലാത്ത പറപ്പുകൾ ഇവിടെ ഉണ്ടല്ലോ. യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് വലാകില്ലാ തഫ്ഖഹൂന തസ്ബീഹ. വാനത്തിലുള്ളവരും ഭൂമിയിലൊക്കെ അള്ളാഹ്ക്ക് തസ്ബീഹ് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹ്ക്കുള്ള തസ്ബീഹ് ഇവിടെ ഉണ്ട്. ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും തസ്ബീഹ് നിർവഹിക്കുന്നു, അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളും ഇത് മനസ്സിലാക്കിയിട്ട് അള്ളാഹ്ക്ക് എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹ്ക്ക് തസ്ബീഹ് നിർവഹിക്കണം, തസ്ബീഹിനെ നമ്മൾ നിത്യമാക്കണം എന്നുള്ളതാണ്. മാക്കാനില്ലായി എത്തഹിത മീൻ വലതീൻ സുബഹാന, എപ്പോഴും സുബഹാൻ അള്ളാഹ് അല്ലെങ്കിൽ സുബഹാൻ അള്ളാഹിൽ അദീം, സുബഹാൻ റബ്ബിയൽ അദീം, സുബ്ഹാൻ റബ്ബിയൽ ആല, സുബ്ഹാൻ റബ്ബിയൽ ആല വ ബിഹംദിഹി, സുബ്ഹാൻ അല്ലാഹിൽ അദീം വ ബിഹംദിഹി, സുബ്ഹാൻ അല്ലാഹി വ ബിഹംദിഹി, സുബ്ഹാൻ അല്ലാഹിൽ അദീം, സുബ്ഹുൻ ഖുദ്ദൂസ് റബ്ബുൽ മലായികത്തി വ റൂഹ്, സുബ്ഹാന ദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയായി വൽ അദമ, സുബ്ഹാൻ അല്ലാഹ്. ഇങ്ങനെ തസ്ബീഹിൻ്റെ പല ലഫ്ദുകളുണ്ട്. സുബ്ഹാൻ അല്ലാഹി അദദ ഖൽഖി, സുബ്ഹാൻ അല്ലാഹി റിദാ നഫ്സി, സുബ്ഹാൻ അല്ലാഹി മിദാദ കലിമാതി, സുബ്ഹാൻ അല്ലാഹി സീനത അർശി. ഇങ്ങനെ തസ്ബീഹിൻ്റെ പല പ്രയോഗങ്ങൾ, അതൊക്കെ നമ്മൾ തസ്ബീഹിനെ വർദ്ധിപ്പിക്കാൻ, അതും മനസാന്നിധ്യത്തിൽ വിവിധ പ്രയോഗങ്ങൾ പഠിപ്പിക്കപ്പെട്ടത് നമ്മൾ മനസാന്നിധ്യത്തിൽ അർത്ഥത്തിൽ അത് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. തൈ മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദീൻ സുബ്ഹാന എന്ന് പറയുന്നത്, ഇദാ ഖദ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. ഇദാ ഖദ അംറൻ, ഇദാ ഖദ അംറൻ അല്ലാഹു, ഇദാ ഖദ അവൻ, ഖദ എന്ന് പറഞ്ഞാൽ ഖദന്നാണ് തീരുമാനിച്ചു, വിരിച്ചു എന്നാണ്, വിരിച്ചു തീരുമാനിച്ചു. ഇതാ ഖദ അംറൻ, വല്ല കാര്യവും അവൻ തീരുമാനിച്ചാൽ എന്നാണ്. ഇവിടെ തീരുമാനിച്ചാൽ എന്നല്ല, തീരുമാനിക്കാൻ ഉദ്ദേശിച്ചാൽ, ഇത് പ്രയോഗിക്കുമ്പോൾ അതാണ്. ഇതാ അറാദ ഖദ അംറിൻ, ഒരു കാര്യം തീരുമാനിക്കാൻ അവൻ ഉദ്ദേശിച്ചാൽ. ഇതാ കുന്തും ഇറസ്സല, നിസ്കാരത്തിലേക്ക് നിങ്ങൾ നിന്നാൽ ഫഹസിലെ ഉജുവെപ്പ്, നിങ്ങൾ ഉദു ചെയ്യണമെന്നാണ്. നിന്നാലാ ഉദു ചെയ്യേണ്ടത്, പിന്നെ നിൽക്കാൻ ഉദ്ദേശിച്ചാൽ. അതേപോലെയാണ് ഇദാ ഖദ അംറൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തീരുമാനിക്കാൻ അവൻ ഉദ്ദേശിച്ചാൽ എന്നർത്ഥം. ഇദാ അറാദ ഖദ അംറൻ, ഒരു കാര്യത്തിൻ്റെ തീരുമാനം അവൻ ഉദ്ദേശിച്ചാൽ, അതാണ് അവിടെ ഉദ്ദേശാർത്ഥം. ഫഇന്നമാ യഖൂലു ലഹു, ഫഇന്നമാ യഖൂലു ലഹു, ഫ അത് ഇതിൻ്റെ ജവാബിൽ, ഫഇന്നമാ യഖൂലു ലഹു, അതിനോട് അവൻ പറയുക മാത്രമാണ് ചെയ്യുക, പറയുക മാത്രമാണ് ചെയ്യുക. എന്ത്? കുൻ, കുൻ, ഫയകുൻ, കുൻ, നീ ഉണ്ടാകൂ, അതിനോട് ഉണ്ടാകൂ എന്ന് പറയും. കുൻ എന്നാ ഉണ്ടാകൂ എന്ന് പറയും. ഫയകുൻ, ഉടനടി അത് ഉണ്ടാകും. ഫയകുൻ എന്നാ ഉടനടി അത് ഉണ്ടാകും. ഇവിടെ നമ്മൾ കുൻ, നീ ഉണ്ടാകൂ, ഫയകുൻ, ഉടനടി അത് ഉണ്ടാകും എന്ന് പറയലേ. ഇവിടെ ഉണ്ടാകൂ എന്ന് നമ്മൾ പറയണത് അതും ഒരു ഉദ്ദേശാർത്ഥമാണ്. ശരിക്കും ഇത് ഉണ്ട്, അള്ളാഹുവിൻ്റെ ഖവായിൽ മുൻകടന്നു പോയതാണ് സംഭവം, ഉള്ളതാണ്. പിന്നെ അത് ഉണ്മയുടെ ലോകത്ത് തെളിയലാണ്, ഉണ്മയുടെ ലോകത്ത് പ്രത്യക്ഷപ്പെടലാണ്. അപ്പോൾ ഇവിടെ കുൻ ഫയക്കുൻ, നീ ഉണ്മയുടെ ലോകത്ത് തെളിയുക, ഫയക്കുൻ, അതോടുകൂടി എന്തായി, അത് ഉണ്മയുടെ ലോകത്ത് കാണപ്പെടലായി എന്നുള്ളതാണ്. ആ അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുണ്ട്, ഉദ്ദേശിച്ചിട്ടുണ്ട്. ഏതൊരു സംഗതിയും ഖദാ ഖദറിൻ്റെ അടിസ്ഥാനപരമായിട്ടും നാല് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹു എല്ലാം ഇവിടെ ഉണ്ടാകാനുള്ളതൊക്കെ അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്, വരാനിരിക്കുന്നതൊക്കെ അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. ഇൽമ്, അള്ളാഹുവിൻ്റെ ഇൽമ് എല്ലാത്തിനെയും മുൻകടന്നിട്ടുണ്ട്. രണ്ട്, അറിഞ്ഞതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ലൗഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂന്ന്, അള്ളാഹു അത് ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്, അറിഞ്ഞു, എഴുതി, ഉദ്ദേശിച്ചു. പിന്നെ നാലത് സൃഷ്ടിച്ചു, അള്ളാഹു സുബ്ഹാനഹു വതആല അത് ഖൽഖും ചെയ്തിട്ടുണ്ട്. ഇനി ഖൽഖ് ചെയ്തതിന് എന്ത് ചെയ്യണം? ഇത് ഉണ്മയുടെ ലോകത്ത് തെളിയിക്കണം, കാണിക്കണം, പ്രകാശിപ്പിക്കണം. അതാണ് നടക്കുന്നത്. കുൻ ഫ യകുൻ എന്ന് പറഞ്ഞു. തൈ ഇദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. ഇത് സൂറത്ത് യാസീനിൽ എങ്ങനെ നമ്മൾ ഇതിൻ്റെ ആയത്ത് പോത്, ഇന്നമാ അംറുഹു ഇദാ അറാദ ഷൈഅൻ അൻ യഖൂലു ലഹു കുൻ ഫയകുൻ. ഞാൻ പറഞ്ഞില്ലേ ഇദാ ഖദ അംറൻ എന്നുള്ളവർക്ക് ഇവിടെ ഇദാ അറാദ ഖദ അംറൻ എന്നല്ലേ. ഇന്നമാ അംറുഹു ഇദാ അറാദ ഷൈഅൻ, ഇതാ അറാദ ശയൻ, വല്ലതും അള്ളാഹു ഉദ്ദേശിച്ചാൽ, അയ്യഖൂല ലഹു കുൻ ഫയകു ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശയ്. ഇനി ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയണം,
وَإِنَّ اللَّهَ رَبِّي وَرَبُّكُمْ فَاعْبُدُوهُ هَذَا صِرَاطٌ مُسْتَقِيمٌ. ഇതെന്താ ഈ കോർവയിൽ നിന്ന് ഇവിടെ എന്താണ്? ذلك عيسى بن مريم قول الحق الذي فيه يمترون ما كان لله أن يتخذ من ولد سبحانه إذا قضى أمرا فإنما يقول له كن فيكون. ഈ കോർവയിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ് അല്ലേ? വ്യത്യസ്തമാണ്. എങ്ങനെയാണ് വ്യത്യസ്തമാണത്? ഇതിൻ്റെ അർത്ഥം നോക്കിയേ, വ ഇന്ന അള്ളാഹ്, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല റബ്ബി വ റബ്ബുക്കും, റബ്ബി എൻ്റെ റബ്ബാണ്, വ റബ്ബുക്കും നിങ്ങളുടെ റബ്ബുമാണ്. ഫഅബുദൂഹു, അതിനാൽ ഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എൻ്റെയും നിങ്ങളുടെയും റബ്ബാണ്, അതിനാൽ ഉഅബുദൂഹു അവനെ നിങ്ങൾ ആരാധിക്കണം, അവനെ നിങ്ങൾ ആരാധിക്കുകയും. ഹാദാ സിറാത്തു മുസ്തഖീം, ഇതാര് പറയണതാ? വൈന അള്ളാഹ റബ്ബി വ റബ്ബുക്കും, എൻ്റെയും നിങ്ങളുടെയും റബ്ബ് എന്ന് ആര് പറയണ? ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പറയണത്. അപ്പോൾ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഇതെപ്പോൾ പറഞ്ഞു? അതാണ്, ഇത് എപ്പോഴാണോ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്? വബറം ബി വാലിദത്തി വലം യജഅൽനി ജബ്ബാരൻ ശഖിയ വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂത്തു വയൗമ ഉബ്ഉസു ഹയ്യ. ഇതെപ്പോഴാണ് പറഞ്ഞത്? മഹദിൽ വെച്ചാണ്, തൊട്ടിൽ വെച്ചാണ്. എപ്പോ? ഖാല ഇന്നി അബ്ദുല്ലാ ആതാനി അൽ കിതാബ് وجعلني نبيا وجعلني مباركا اينما كنت واوصاني بالصلاه والزكاه ما دمت حيا. നടാലെ തുടരുന്നത്. അപ്പ ഇതെപ്പോഴാണ് പറഞ്ഞത്? അപ്പോഴാണ് ഏതും പറഞ്ഞത്? ഇതും പറഞ്ഞത്, വൈന അല്ലാഹ് റബ്ബി വറബ്ബുക്കും എന്ന് പറഞ്ഞത്. ഇത് പറഞ്ഞ ആ ടൈമിൽ അഥവാ മഹദിൽ വെച്ച് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണ് ഇതൊക്കെ. വയൗമ ഉബഅസു ഹയ്യ വൈന അല്ലാഹ് റബ്ബി വറബ്ബുക്കും ഫഅബുദൂ ഹാദാ സിറാത്തുൽ മുസ്തഖീം. അപ്പ ഇതെന്താ ഈ ഇടയിൽ വന്ന ഇത്? ഇതിനാണ് ജുംല അൽ മുഅ്തരിദ എന്ന് പറയുക. അൽ ജുംല അൽ മുഅ്തരിദ, ഇടവാചകം, ഇടവാചകം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മഹദിൽ വെച്ചുള്ള ഈ സംസാരത്തെ എടുത്തു നൽകുമ്പോൾ അതിനിടയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചില കാര്യങ്ങളെ ഉണർത്തിയതാണ്. എന്ത്? ദാലിക ഈസ ബിനു മറിയം ഖൗൽ അൽ ഹഖ് അല്ലദി ഫീഹി യംതറൂൻ മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദി സുബ്ഹാനഹു ഇദാ ഖദ അംറൻ ഫഇന്നമ യഖൂലു ലഹു കുൻ ഫയകൂൻ എന്നുള്ളത്. ഇതിനാണ് ജുംല അൽ മുഅ്തരിദ എന്ന് പറയുക, ഇടവാചകം. ആ ഇടവാചകം പിന്നെ കൊടുത്തു അള്ളാഹു സുബ്ഹാനഹു വതആല ചില പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി. പക്ഷേ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഈ സംസാരം അത് ഇങ്ങനെ തുടരുകയാണ്. വ ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും ഫഅബ്ദു ഹാദ സിറാത്തു മുസ്തഖീം. തയ്യ വ ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും, ഇവിടെ അന്നല്ലാഹ എന്നും ഖിറാഅത്ത് ഉണ്ട്. വ അന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും, ഇന്ന എന്ന് പറയുമ്പോൾ അതിനൊരു താലി തീർച്ചയായും എന്നൊരു അർത്ഥമുണ്ട്, താലിയിലിൻ്റെ കാരണം എന്നൊരു അർത്ഥമുണ്ട്. അന്നയാകുമ്പോൾ അവിടെ ഒരു ലാമ്, ലാമ് താലിയിൽ മഹദൂഫായിട്ട് അന്ന, ല അന്ന, അല്ലെങ്കിൽ ലി അന്ന എന്നർത്ഥത്തിൽ, ലി അന്ന, ല അന്ന, ല ലി അന്ന എന്ന ഒരു ഉദ്ദേശത്തിൽ. അതായത് അല്ലാഹു എൻ്റെയും നിങ്ങളുടെയും റബ്ബാണ്. ഈസ കുട്ടിയായിരിക്കും, ജനിച്ച ഉടനെ ചോര കുഞ്ഞായിരിക്കും ഈസ പറയുകയാണ് മഹദിൽ വെച്ച്, അല്ലാഹു എൻ്റെ റബ്ബാകുന്നു, നിങ്ങളുടെ റബ്ബുമാകുന്നു. അത് കാരണത്താൽ എന്തു വേണം? ഉബുദൂഹു, നിങ്ങൾ അവനെ ആരാധിക്കണം, അവനെ ആരാധിക്കണം. അത് ഈസ അവിടെ വെച്ച് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയിപ്പിക്കുകയാണ്. കാരണം ഈ ഈസ പിന്നീട് ആരാധനയാകാൻ പോകുന്നുണ്ട്, ഈ ഈസയെ ആരാധിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിൽ തന്നെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യണം? റബ്ബ് ആരാണോ അവൻ മാത്രമേ ആരാധിക്കപ്പെടാവൂ എന്നുള്ള കാര്യം ഇവിടെ ഉണർത്തുകയും കൽപ്പിക്കുകയുമാണ്. അള്ളാഹു അവൻ റബ്ബി വ റബ്ബുക്കും. റബ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, സൃഷ്ടിച്ചത്, ഉടമപ്പെടുത്തുന്നത്, കൈകാര്യകർത്തൃത്വം നിർവഹിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, പരിപാലിക്കുന്നത് ഒക്കെ ആരാണ്? അല്ലയാണ്. അത് അള്ളാഹ്ക്ക് നമ്മൾ വകവെക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. നമ്മൾ നിസ്ലാ സൽമാങ്ങൾ പറഞ്ഞില്ലേ, മൻ റദിയ ബില്ലാഹി റബ്ബൻ, മൻ റദിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദി നബിയൻ. എന്താ പറഞ്ഞത്? പിന്നെ ദാഖ തഅമുൽ ഈമാൻ എന്നാണ്. ദാഖ തഅമുൽ ഈമാൻ, ഈമാനിൻ്റെ ടേസ്റ്റ് അനുഭവിച്ചു, രുചിച്ചു. ആര്? മൻ റദിയ ബില്ലാഹി റബ്ബൻ, അള്ളാഹിനെ റബ്ബായി തൃപ്തിപ്പെട്ടവൻ, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവൻ. കാരണം അള്ളാഹുവിനെ റബ്ബായി ഒരാൾ തൃപ്തിപ്പെടുമ്പോൾ അള്ളാഹ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അയാൾ വകവെക്കുന്നത്? അള്ളാഹ്ക്ക്, അള്ളാഹുവാണ് എന്നെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് എൻ്റെ ഉടമസ്ഥൻ, അള്ളാഹുവാണ് എൻ്റെ നേതാവ്, അള്ളാഹുവാണ് എൻ്റെ കൈകാര്യകർത്തൃത്വം നിർവഹിക്കുന്നവൻ, അള്ളാഹുവാണ് എന്നെ പരിപാലിക്കുന്നവൻ. ഇതൊക്കെ അള്ളാഹ്ക്ക് വകവെക്കുകയാണ്. മനസ്സിലായോ? അതാണ് അവിടെ
പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പിന്നെ പറഞ്ഞത് നമ്മളോട് രാവിലെ മൂന്ന് പ്രാവശ്യം പറയാൻ പറഞ്ഞു, റദീത്തു ബില്ലാഹി റബ്ബ ബിൽ ഇസ്ലാമി ദീന ബി മുഹമ്മദിൻ നബിയ. നമ്മളത് മൂന്ന് പ്രാവശ്യം രാവിലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ പ്രീതിപ്പെട്ടു എന്നാണ്, നമ്മളെ പ്രീതിപ്പെട്ടു. ചില റിപ്പോർട്ടുകളിൽ അത് പറയുന്നവനെ സ്വർഗത്തിലേക്ക് നയിക്കുന്നവൻ ഞാനാണെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ രാവിലെയും നമ്മളത് പറയണം, റദീത്തു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ എന്നുള്ളത്. അതേപോലെ എല്ലാ വൈകുന്നേരവും തയ്യും. വഇന്ന അല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബുദൂഹു, അതുകൊണ്ട് നിങ്ങൾ ആ റബ്ബിനെ ആരാധിക്കണം. ഹാദാ സിറാത്തു മുസ്തഖീം, ഹാദാ സിറാത്തു മുസ്തഖീം. എന്താ സിറാത്തു മുസ്തഖീം? ഇത് ഹാദാ, അതായത് റബ്ബ് അല്ലാഹുവിനെ റബ്ബായി സമ്മതിച്ച് അവനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്, അവനെ ആരാധിക്കുക എന്നുള്ളത് സിറാത്തു മുസ്തഖീമാകുന്നു. സിറാത്തു മുസ്തഖീം എന്ന് പറഞ്ഞാൽ ആ നേർപാത. ഈ സിറാത്ത് തരീഖാണ്, വഴിയാണ്. സിറാത്ത് വഴിയാണ്, അത് മുസ്തഖീം. ശരിയല്ലേ? മുസ്തഖീം രണ്ട് ബിന്ദുക്കൾക്കിടയിൽ അല്ലേ ഉള്ള രണ്ട് ബിന്ദുക്കളെ ചേർക്കാനുള്ള നേർരേഖ അല്ലേ, അതാണ് മുസ്തഖീമായ മുസ്തഖീമായത്. മുസ്തഖീം എന്നതിനാണ് പറയുക. മുസ്തഖീമായ രേഖയുണ്ട്, വളഞ്ഞതുണ്ട് അല്ലേ, മറ്റ് പല രീതിയിലുള്ളതുണ്ട്, ചെരിഞ്ഞതൊക്കെ ഉണ്ട്. എന്തിനാണ് സിറാത്ത്? സിറാത്ത് നമുക്ക് ലക്ഷ്യത്തിലെത്താനാണ്, ലക്ഷ്യത്തിലെത്താനാണ്. ലക്ഷ്യത്തിലെത്താൻ ഏറ്റവും നല്ല വഴിയും സുരക്ഷിതമായ വഴിയും കൂടുതൽ അധ്വാനമില്ലാത്ത വഴി ഏതാ? ആ നേർവഴിയാണ്, നേർവഴിയാണ്. രണ്ട് ബിന്ദുക്കൾക്കിടയിൽ നേർരേഖയാണ് ഏറ്റവും ഷോർട്ട്. അതാണ് പിന്നെ ഏറ്റവും സാഹസം കുറഞ്ഞത്. ചെരിഞ്ഞും മെറിഞ്ഞൊക്കെ പോകുമ്പോൾ അതിന് ദൂരം കൂടുതലാണ്. ഒടിഞ്ഞും തിരിഞ്ഞൊക്കെ പോകുമ്പോൾ അതിന് ഞാൻ വളവിലെന്താണ്, അപ്പുറത്തെ വളവിലെന്താണ്, അവിടെ നോക്കിയിട്ട് കാണണമില്ല, ഇങ്ങനെ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇതുണ്ട്. പക്ഷേ മുസ്തഖീമായ തരീഖാകുമ്പോൾ ആ കുറച്ച് അധ്വാനം മതി, പെട്ടെന്ന് ലക്ഷ്യം പ്രാപിക്കാം, പെട്ടെന്ന് ലക്ഷ്യം പ്രാപിക്കാം, നിർഭയത്വം. അതൊക്കെ ഈ മുസ്തഖീമായ തരീഖിൻ്റെ വഴിയാണ്, പ്രത്യേകതയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഹാദാ സിറാത്തു മുസ്തഖീം, ഇത് മുസ്തഖീമായ. മുസ്തഖീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർത്തും നേരെ, തീർത്തും നേരെ എന്നാണ് മുസ്തഖീം. അവിടെ ഈ പിന്നെ മുഖീം ഉണ്ടല്ലോ, മുഖീം അക്കാമയിൽ നിന്നുള്ള മുഖീം, അതിൽ സീനും താവും കൂടി. ഈ സീനും താവും അത് കൂടിയതിൻ്റെ ഉദ്ദേശം തീർത്തും എന്നർത്ഥം കൊണ്ടുവരാനാണ്. തീർത്തും ഋജുവായ, നേരായ എന്നുള്ള അർത്ഥം കൊണ്ടുവരാനാണ്. അപ്പോൾ റബ്ബിൻ അള്ളാഹിനെ റബ്ബായി സംബന്ധിച്ച് അവനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് ഹാദാ സിറാത്തു മുസ്തഖീം, അതാണ് മുസ്തഖീമായ സിറാത്ത്. ഇത് ആരാ പറഞ്ഞത്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. ഈ പറഞ്ഞ ഈസ എപ്പോഴാണ് പറഞ്ഞത്? കുട്ടിയായിരിക്കെ തൊട്ടിലിൽ വെച്ച്. മഹാത്ഭുതം തുളുമ്പുന്ന വർത്താനാണ്, കാരണം ചോരക്കുഞ്ഞാണ് സംസാരിക്കുന്നത്. പക്ഷേ എന്താ സംഭവിച്ചത്? അത് പറഞ്ഞ ഈസയെ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ ആരാധിക്കാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ ലോകത്ത് ആരാധിക്കുന്നത് ഈ ഈസയെയാണ്, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിയാണ്. അള്ളാഹുൽ മുസ്തഹാൻ, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് ഈസയാണ് ആരാധിക്കുന്ന അവസ്ഥ വന്നത്. വൈൻ അല്ലാഹ് റബ്ബി വറബ്ബുക്കും ഫഅബുദു ഹാദാ സിറാത്തു മുസ്തഖീം, അത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. വമ അക്സറു നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ. പിന്നെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? ഇപ്പം ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ആ സംസാരം കഴിഞ്ഞതിന് ശേഷം അതിവിടെ അവസാനിച്ചു. فاختلف الاحزاب من بينهم فويل للذين كفروا من مشهد يوم عظيم. فاختلف الاحزاب احزاب എന്നാൽ കക്ഷികൾ, ഹിസ്ബ് അഹ്സാബ് എന്നാൽ കക്ഷികൾ, ഇഖ്തലഫ എന്നാൽ അഭിപ്രായ വ്യത്യാസത്തിലായി. ഈ സഫ്രീഖിന്റെ ഫ എന്ന് പറയും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പക്ഷേ പിന്നീട് എന്തുണ്ടായി? അതാണ് ഫ. ഇഖ്തലഫൽ അഹ്സാബു, ഹിസ്ബുകൾ കക്ഷികൾ അഭിപ്രായ വ്യത്യാസത്തിലായി. മിൻ ബൈനിഹിം, ഇവിടെ മിൻ ഇല്ലെങ്കിൽ തന്നെ ഇഖ്തലഫൽ അഹ്സാബു കക്ഷികൾ അഭിപ്രായ വ്യത്യാസത്തിലായി. ബൈനഹും, ബൈനഹും എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ, അവർക്കിടയിൽ, അവർക്കിടയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഏതൊരു ജനത്തോടാണ് ഈ പറഞ്ഞത്? ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബുദൂഹു ഹാദാ സിറാത്തു മുസ്തഖീം എന്ന് പറഞ്ഞത് ആ കക്ഷികൾ, ആ കക്ഷികൾ അഭിപ്രായ വ്യത്യാസത്തിലായി തങ്ങൾക്കിടയിൽ. ബൈനഹു എന്ന് പറഞ്ഞാൽ തങ്ങൾക്കിടയിൽ. അവിടെ മിൻ എന്നുള്ളതുണ്ടല്ലോ തൗഹീദിന് വേണ്ടിയാണ്,
തൂക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമേന്ന് കുറെ കൂട്ടർ വന്നിട്ടല്ല. പിന്നെ ഇസ്രായേലിയരിൽ ഈസ ആരോട് അഭിസംബോധന ചെയ്തോ? ഈസാന്റെ അനുയായികളായിട്ട് ഏത് കൗമാണോ ഉള്ളത്, ഏത് ജനതയാണുള്ളത്, അവർ സ്വയം അവർ തങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായി. ഇസ്രായേലിയർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആരോടാണ് സംസാരിച്ചത്? ഇതൊക്കെ പറഞ്ഞത് ആരോടാ? ഇസ്രായേലിയരോടാണ്. അവരിൽ ഈസായെ വിശ്വസിച്ചവരാണ് ആര്? നസാറാക്കൾ. നസാറാക്കൾ. അപ്പോൾ പിന്നെ ഫഖ്തലഫൽ അഹ്സാബു മിൻ ബൈനിഹിം, അവിടെ മിൻ ബൈനിഹിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കിടയിൽ തന്നെയുള്ള കക്ഷികൾ അഭിപ്രായ വ്യത്യാസത്തിലായി. അവർക്കിടയിലുള്ള കക്ഷികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ അവരെങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസത്തിലായത്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അവരെന്താ പറഞ്ഞ്? ചിലർ പറഞ്ഞ് ഇബ്നുള്ള, അള്ളാഹിൻ്റെ ദൈവത്തിൻ്റെ പുത്രനാണ്. ചിലർ പറഞ്ഞ് ഹുവല്ല, ഈസ അള്ളയാണ്, ദൈവമാണെന്ന് പറഞ്ഞ്. ചിലർ പറഞ്ഞ് സാലിസു സലാസ. എന്താ സാലിസ് സലാസ? ആ മൂന്നിലൊന്നാണ്, ട്രിനിറ്റി വാദം ഉന്നയിച്ചു. ചിലർ പറഞ്ഞ എന്താ, പിന്നെ നമ്മുടെ സൂറത്ത് സഫിൽ പറഞ്ഞില്ലേ, ഫലമ്മാജാവും ബിൽബയ്യിനാത്തി ഖാലു ഹാദാ സിഹ്റും മുബീൻ, ഹാദാ സിഹ്റും മുബീൻ, ഇത് വ്യക്തമായ മാരണമാണ് എന്നാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ മാരണക്കാരൻ എന്നാണ് പറഞ്ഞത്. അതെ, ഇനിയുണ്ട് അവർ പറഞ്ഞത്. അതെന്താ? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഏറ്റവും കടുത്ത അപരാധം അവർ പറഞ്ഞ എന്താ? ജാരസന്താനം. ആ ജാരസന്താനം, മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിയിലൂടെ ഉണ്ടായ ജാരസന്താനം, അള്ളാഹു ആക്കട്ടെ, നൗദുബില്ല, ജാരസന്താനം എന്ന് പറഞ്ഞവരും അവരിലുണ്ടായി. അപ്പം അതാണ്, തങ്ങൾക്കിടയിൽ തന്നെയുള്ള കക്ഷികൾ തികഞ്ഞ അഭിപ്രായ വ്യത്യാസത്തിലായ ഈസയുടെ വിഷയത്തിൽ. ചിലർ പറഞ്ഞു ദൈവപുത്രനാണ്, ചിലർ പറഞ്ഞു ദൈവമാണ്, ചിലർ പറഞ്ഞു ദൈവത്തിൻ്റെ മൂന്നിലൊന്നാണ്, ചിലർ പറഞ്ഞു മരണക്കാരനാണ്, ചിലർ പറഞ്ഞു ജാരസന്താനമാണ്, അള്ളാഹു ആക്കട്ടെ, നൗദുബില്ല. ഇങ്ങനെ അവരുടെ അഭിപ്രായ വ്യത്യാസത്തിലായി. അള്ളാഹ് പറയാണ് ഫവൈലുൻ ലില്ലദീന കഫറു മിൻ മശ്ഹദി യൗമിൻ അദീം. ഫവൈലുൻ, അതിനാൽ തന്നെ, വൈലുൻ എന്നാൽ പിന്നെ നാശം, നാശം അല്ലെങ്കിൽ ശക്തമായ താക്കീതുണ്ട് അല്ലെങ്കിൽ ശിക്ഷയുണ്ട്. ലില്ലദീന കഫറു, ലില്ലദീന കഫറു എന്ന് പറഞ്ഞാൽ ഈ അവിശ്വസിച്ചവർക്ക്, അവിശ്വസിച്ച ഈ കൂട്ടർക്ക്. ലില്ലദീൻ കഫറു, അവിശ്വസിച്ചതായ ഈ കൂട്ടർക്ക് ഫവൈലുൻ. മിൻ മശ്ഹദി യൗമിൻ അദീം, എന്താ മിൻ മശ്ഹദി യൗമിൻ അദീം? മഷ്ഹദ് എന്ന് പറഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഒരു പ്രത്യേകത, ഈ മഷ്ഹദ് എന്നുള്ളത് എന്തിനാ പറയുക? ഷുഹൂദിൽ നിന്ന് വരും. അതേപോലെ മഷ്ഹദ് എന്നുള്ളത് മുഷാഹദയിൽ നിന്ന് വരും. മുഷാഹദ കാഴ്ചയാണ്, ഷുഹൂദ് സാക്ഷ്യമാണ്, സാന്നിധ്യം. ഷുഹൂദ് സാന്നിധ്യം, സാക്ഷ്യം. മുഷാഹദ കാഴ്ച, കാഴ്ച. അതേപോലെ ഈ മഷ്ഹദ് എന്നുള്ളത് മസ്ദർ വരും. ഇത് ഇസ്മു മക്കാൻ വരും. ഇസ്മു മക്കാൻ, അതേപോലെ തന്നെ ഇസ്മു സമാനും വരും. ഷുഹൂദിൻ്റെ മസ്ദർ, ഷുഹൂദിൻ്റെ ഇസ്മു മക്കാൻ, ഷുഹൂദിൻ്റെ ഇസ്മു സമാൻ. മുഷാഹദയുടെ മസ്ദർ, മുഷാഹദയുടെ ഇസ്മു മക്കാൻ, മുഷാഹദയുടെ ഇസ്മു സമാൻ. ഇങ്ങനെ പല അർത്ഥം വരുന്ന ഒരു പ്രയോഗമാണ് മഷ്ഹദ് എന്നുള്ളത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളിതിൻ്റെ അർത്ഥം പറയാം. മഷ്ഹദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു ഷുഹൂദ് സാന്നിധ്യം, ഹുദൂർ. ഫവൈലുൻ ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക് വൈലുൻ, ശിക്ഷയുണ്ട് അല്ലെങ്കിൽ താക്കീതുണ്ട്. ഏതിനെ തൊട്ട്? മിൻ മഷ്ഹദി യൗമിൻ അദീമിൻ, ഗൗരവപ്പെട്ട ഒരു ദിവസത്തിൻ്റെ ഷുഹൂദിനെ തൊട്ട്, ഷുഹൂദിനെ തൊട്ട് എന്ന് പറഞ്ഞാൽ ഗൗരവപ്പെട്ട ദിവസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരലോകമാണ്, പരലോകം. അപ്പോൾ ഈ യൗമുൻ അദീം, പരലോകമാകുന്ന ആ ഗൗരവപ്പെട്ട മഹാദിവസം, ആ ദിവസത്തിൽ ഈ ആളുകൾ സാക്ഷികളാകും, ഈ അവിശ്വസിച്ചവർ സാക്ഷികളാകും. ആ സാക്ഷികളാകുന്ന സമയം അല്ലെങ്കിൽ സ്ഥലം, സമയം അല്ലെങ്കിൽ സ്ഥലം അല്ലെങ്കിൽ ആ സാക്ഷിയാകൽ, അതാണ് മസ്തർ. അന്ന് അല്ലെങ്കിൽ ആ സാക്ഷിയാകുന്നത്, ആ സാക്ഷ്യം, അപ്പോൾ ഈ അവിശ്വസിച്ചവർക്ക് വൈലുന്നാണ്, ശക്തമായ പിന്നെ നാശം അല്ലെങ്കിൽ താക്കീത് എന്നാണ്. ഒന്നുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ തന്ത്രങ്ങളിൽ ഈ കക്ഷികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. നമ്മൾ ആ അഭിപ്രായ വ്യത്യാസം എന്തെന്ന് പറഞ്ഞു. അള്ളാഹു പറയാണ് അതിനാൽ തന്നെ ഫവൈലുൻ ലില്ലദീന കഫറു, ഈ അവിശ്വസിച്ച ഇക്കൂട്ടർക്ക് വൈൽ, നാശമാകുന്നു, ശിക്ഷയാകുന്നു, താക്കീതാകുന്നു. മിം മഷ്ഹദി യൗമിൻ അദീം, ആ ഗൗരവപ്പെട്ട ദിവസത്തിൻ്റെ
ഹുദൂർ സാക്ഷ്യത്തിലൂടെ, സാക്ഷ്യത്തിലൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരലോക കോടതിയിൽ ഇവർ ഹാജരാകുന്നതിലൂടെ അവർക്ക് എന്താണ് നാശമാകുന്നു, ശിക്ഷയാകുന്നു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ യൗമുൽ അദീമിൻ്റെ സാക്ഷ്യസമയം അല്ലെങ്കിൽ സാക്ഷ്യസ്ഥലം, അവർ അന്ത്യനാളിൽ ഹാജരാകുന്ന ആ സ്ഥലം, അത് ഈ അവിശ്വാസികൾക്ക് എന്താകുന്നു, കൊടിയ നാശമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലവും സമയവും ആ അവരുടെ സാന്നിധ്യവും എന്താണ് അവർക്ക് പരലോകത്ത് വലിയ നാശവും നഷ്ടവുമാകുന്നു എന്നതാണ് ഇവിടെ ഒരർത്ഥം. ഇനി ഇത് മുഷാഹദയിൽ നിന്ന് വരുമ്പോണ്ടല്ലോ, കാഴ്ചയാണ് ഉദ്ദേശം, കാഴ്ച, അതായത് ആ ഗൗരവപ്പെട്ട ദിവസത്തിൻ്റെ കാഴ്ച അതാണ് മസ്ദർ. അല്ലെങ്കിൽ കാണുന്ന സ്ഥലം, അല്ലെങ്കിൽ കാണുന്ന ആ സമയം എന്താണ്, ഈ അവിശ്വസിച്ചവർക്ക് നാശമാകുന്നു, ശക്തമായ താക്കീതാകുന്നു എന്നാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഈ പ്രയോഗിച്ചതിൽ വിപുലമായ വിശാലമായിട്ടുള്ള ഒരു ആശയമാണ് ഉദ്ദേശിക്കുന്നത്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ കടുത്ത അപവാദങ്ങൾ പറഞ്ഞ്, കടുത്ത അപവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാരസന്താനം എന്ന് പറഞ്ഞിട്ടുണ്ട്, മരണക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു കർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ദൈവപുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ദൈവമാണെന്ന് പറഞ്ഞിട്ട്, ഇതൊക്കെ കടുത്ത അപരാധങ്ങളാണ്. ഈ അപരാധങ്ങൾ പറഞ്ഞവർക്ക് പരലോകത്ത് എന്താണ് വലിയ നാശമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറയുന്നത്. അപ്പോൾ ആ നാശം, അത് അവരെ ഹാജരാകുന്ന സമയം, സ്ഥലം, അതേപോലെ തന്നെ അവരുടെ സാന്നിധ്യം, അതേപോലെ തന്നെ അവരുടെ കാഴ്ച, ഇതിലൊക്കെ അവർക്ക് നാശമാണ് അല്ലെങ്കിൽ അപകടമാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ നൽകുന്നത്. അതാണ് അതിൽ പണ്ഡിതന്മാർ പറയുന്നത്. ഫഖ്തലഫൽ അഹ്സാബ് മിൻ ബൈനിഹിം ഫവൈലുൽ ലില്ലദീന കഫറു മിൻ മശ്ഹദി യൗമിൻ അളീം. കാരണം എന്താ വെച്ചാൽ, പിന്നെ ഇത്രയും അവർക്ക് തെളിവുകളുണ്ടല്ലോ, വളരെ വ്യക്തമാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നുള്ള തെളിവുകൾ. കുഞ്ഞായിരിക്കെ തന്നെ തൊട്ടിൽ വെച്ചിട്ട് അള്ളാഹു പിന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിയെ കൊണ്ട് സംസാരിപ്പിച്ച് വ്യക്തമായ പ്രൂഫ്, തെളിവ് ഈസ താൻ ആരി എന്നതിൽ നൽകി. പക്ഷേ എന്നിട്ടും അവരെ ചെയ്തു ഈസായുടെ വിഷയത്തിൽ തർക്കിക്കുകയാണ് ചെയ്തത്. അവരോട് വേറൊരു കൂട്ടർ തർക്കിക്കുകയല്ല ചെയ്തത്, പിന്നെ അവർ തന്താങ്ങൾ തർക്കിക്കുകയാണ് ചെയ്തത്. നമുക്കതിന് തുടർച്ചയിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയാൻ ഇവിടെ അസ്മിഅ ബിഹിം വഅബ്സിർ യൗമയതൂനന ലാകിനി ളാലിമൂന അൽയൗമ ഫീ ളലാലി മുബീൻ. ഇവിടെ അസ്മിഅ ബിഹിം വഅബ്സിർ, ഈ അസ്മിഅ ബിഹിം വഅബ്സിർ എന്നൊക്കെ പറഞ്ഞത്, ഇതിന് സീഗത്തു തഅജ്ജുബ് എന്നാ പറയാ, തഅജ്ജുബിൻ്റെ സീഗ. ഇപ്പം മാ അഹ്സന എന്ന് പറയും, എത്ര നല്ലത്, മാ അജ്മല, എത്ര ഭംഗിയുള്ളത്, മാ അസ്മ, എത്ര നല്ല കേൾവി, മാ അബ്സർ, എത്ര നല്ല കാഴ്ച, ഇങ്ങനെ ആശ്ചര്യം കൂടി പറയും. അതിന് ഉള്ള ഒരു സീഗയാണ് അസ്മിഅ ബിഹിം, അവർക്ക് എന്തൊരു കേൾവിയാണ്. വഅബ്സിർ എന്നാണ് വഅബ്സിർ ബിഹിം, അവർക്ക് എന്തൊരു കാഴ്ചയാണ് എന്ന്. യൗമയതൂനന, അവർ നമ്മുടെ അടുക്കൽ വരുന്ന ദിവസം, അതെന്നാ അവർ നമ്മുടെ അടുക്കൽ വരുന്നത്, പരലോകത്ത്. ആ അതായത് ഇപ്പോൾ അവർ യഥാർത്ഥത്തിൽ അവർ കണ്ണ് തുറക്കേണ്ട ദൃഷ്ടാന്തങ്ങളാണ് കാണുന്നത് അല്ലേ. ഏതൊരാളും കണ്ണ് തുറക്കണ കാരണം ഒരു ചോര കുഞ്ഞ് തൊട്ടിലിൽ വെച്ചിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ യഥാർത്ഥത്തിൽ കേൾക്കേണ്ട, കണ്ണ് തുറന്ന് കാണേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഈ ദുനിയാവിൽ അവർ കണ്ടതേയല്ല, കേട്ടതേയല്ല എന്ന പോലെയാണ്. പക്ഷേ അള്ളാഹു പറയുന്നത് യൗമയതൂനന, അവർ നമ്മളുടെ അടുക്കൽ വരുന്ന ദിവസം, അസ്മിഅ ബിഹിം, അവർക്ക് എന്തൊരു കേൾവിയായിരിക്കും, വഅബ്സിർ, എന്തൊരു കാഴ്ചയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മറയും ഒരു പിന്നെ തടസ്സവും ഇല്ലാതെ എല്ലാം അവർ അവിടെ കേൾക്കുകയും കാണുകയും ചെയ്യും എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറയുന്നത്. നമ്മൾ സൂറത്തു സജ്ദയിൽ വലൗ തറ ഇദിൽ മുജ്രിമൂന നാകിസു റുഊസിഹിം ഇൻദ റബ്ബിഹിം, എന്നിട്ട് എന്താ പറയുന്നത്, റബ്ബന അബ്സർന വസമിഅന ഫർജിഅന നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. വലൗ തറ ഇദിൽ മുജ്രിമൂൻ, കുറ്റവാളികളെ നിങ്ങൾ കാണുകയാണെങ്കിൽ, ഇവിടെ ഇന്ത റബ്ബി, റബ്ബിൻ്റെ അടുക്കൽ, പരലോകോടതിയിൽ പഠിച്ചവൻ്റെ മുന്നിൽ കുറ്റവാളികളെ കാണുന്ന സമയത്തെക്കുറിച്ച് പറയുന്നത്. എന്താ കുറ്റവാളികൾ പറയുക, റബ്ബന വലൗ തറ ഇദിൽ മുജ്രിമൂന നാകിസൂ റുഊസിഹിം, തല താഴ്ത്തി നിൽക്കുകയാണ്. എന്നിട്ട് അവർ പറയും, മാനക്കേടിനാൽ തല താഴ്ത്തി റബ്ബിൻ്റെ മുന്നിൽ നിന്നിട്ട് പറയും, റബ്ബന അബ്സർന, റബ്ബെ ഞങ്ങൾ കണ്ടിരിക്കുന്നു, വസമിഅന ഞങ്ങൾ കേൾക്കുകയും ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഫർജിഅന ഞങ്ങളെ ദുനിയാവിലേക്ക് മടക്ക്, നഅമൽ സാലിഹൻ ഞങ്ങൾ സൽവൃത്തികൾ ചെയ്തോളാം എന്ന്. അവിടെ ഇവിടെ കാണാത്തൊക്കെ കാണും, അവിടെ ഇവിടെ കേൾക്കാത്തൊക്കെ കേൾക്കും, എന്നിട്ട് അക്ക ബോധ്യപ്പെടും. അപ്പോൾ അള്ളാഹിനോട് പറയാണ്, ഞങ്ങളെ ദുനിയാവിലേക്ക് മടക്ക്, ഞങ്ങൾ നന്മ ചെയ്യട്ടെ എന്ന് അള്ളാഹിനോട് പറയും എന്നാണ്.
അതേപോലെ തന്നെ സൂറത്ത് ഖാഫിൽ ലഖദ് കുൻത ഫീ ഗഫലത്തിൻ മിൻ ഹാദ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ് ലഖദ് കുൻത ഫീ ഗഫലത്തിൻ മിൻ ഹാദ അല്ലാഹു പറലോകത്ത് പറയും നീ വലിയ അശ്രദ്ധയിലായിരുന്നു ഒന്നും കാണാതെ കേൾക്കാതെയായിരുന്നു അശ്രദ്ധയിലായിരുന്നു ഫകശഫ്നാ അൻക ഗിതാഅക ഇപ്പം നമ്മൾ നിനക്ക് വിരി മാറ്റി നിന്നെ ഉണ്ടായിരുന്ന ആ മൂടി ഇപ്പം നമ്മൾ നീക്കിയിരിക്കുന്നു ഫ ബസറുക അൽയൗമ ഹദീദ് ഇപ്പം നിൻ്റെ ദൃഷ്ടി നല്ല ഹദീദാണ് നമ്മുടെ നല്ല മൂർച്ചയുള്ള തീക്ഷ്ണമായ ദൃഷ്ടിയാണ് എന്നാൽ പിന്നെ ഒരു സംശയത്തിനും ഒപ്പില്ലാത്തൊക്കെ കണ്ട് കേട്ട് ഉള്ള അവസ്ഥയാണ് എന്നാണ് അതാണ് പഠിച്ചോൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ നിയന്ത്രണങ്ങളുണ്ട് ഇറാദത്തുണ്ട് നമുക്ക് വേണമെങ്കിൽ കേണാം വേണമെങ്കിൽ കേൾക്കാം ഇവിടെ ഇറാദത്തുണ്ട് വേണമെങ്കിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കാണാം കേൾക്കാം എന്നുള്ളതാണ് പക്ഷേ പഠിച്ചോൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇറാദത്തെടുക്കും അള്ളാഹു ഒഴിവാക്കും അവിടെ ഇവിടെ താൽക്കാലികമായിട്ട് നമുക്ക് ചില ഇറാദത്തുകൾ തന്നിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ ലിമനിൽ മുൽക്കുല്യവും ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അവിടെ അള്ളാഹ്ക്ക് മാത്രമേ മുൽക്കുള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ നമുക്കൊരു ഇറാദത്തുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചത് കാണുക നമ്മൾ ഉദ്ദേശിച്ച കേൾക്കുക നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പറയുക എന്നുള്ളതല്ല പിന്നെയോ അവിടെ അള്ളാഹു ഉദ്ദേശിച്ചത് കാണുക അള്ളാഹു ഉദ്ദേശിച്ചത് കേൾക്കുക അള്ളാഹു ഉദ്ദേശിക്കുന്നതൊക്കെ പറയാതാണ് ഫഖാലൂലി ജുലൂദിഹിം അവിടെ അവർ അവരുടെ തൊലികളോട് പറയും ലിമ ഷഹിത്തും അലൈന നിങ്ങൾ എന്തിനാണ് നമുക്കെതിരിൽ സംസാരിച്ചത് തോലി സംസാരിച്ചതിനോട് മനുഷ്യൻ പറയും നമ്മൾക്കെതിരിൽ എന്തിനാണ് അങ്ങനെ സംസാരിച്ചത് അപ്പോൾ തോലി പറയാണ് അവർ പറയാണ് ഖാലു അൻതഖൻ അള്ളാഹു അല്ലദീ അൻതഖക്കുല്ല ഷൈ അള്ളാഹു ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചതാണ് തൊലികൾ സംസാരിക്കും അവിടെ അവിടെ അപ്പം അവിടെ പഠിച്ചോൻ്റെ അടുത്തെത്തി യൗമയത്തൂനന നമ്മുടെ അടുക്കൽ അവരെത്തുന്ന ദിവസം അസ്മിയ വിഹിം അവർക്ക് എന്തൊരു കേൾവിയാണ് വാബസിർ എന്തൊരു കാഴ്ചയാണ് കാരണം എന്താ അവിടെ അള്ളാഹുവിൻ്റെ ഉദ്ദേശമേ ഉള്ളൂ കാണാനും കേൾക്കാനും പഠപ്പുകൾക്കൊരു ഉദ്ദേശവും അവിടെ നടപ്പിലാകുന്ന അവസ്ഥ അല്ല എന്നുള്ളതാണ് അത് അള്ളാഹു സുബ്ഹാനഹു വതാല താക്കീതായിട്ട് അവിടെ അറിയിച്ചതാണ് ലാക്കിൻ അബ്ബാലിമൂൻ അല്യവും ഫീ ദലാലിൻ മുബീൻ ലാക്കിൻ എന്നാൽ അബ്ബാലിമൂൻ ഈ അക്രമികൾ അതായത് ഈസായിയുടെ വിഷയത്തിൽ വിശിഷ്യ തർക്കിച്ച ഈ അന്യായക്കാർ അല്യവുമ ഇന്ന് ഫീ ദലാലിൻ മുബീൻ വ്യക്തമായ വഴികേടിലാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയണം എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ് വഅൻദിറുഹും യൗമൽ ഹസ്റ ഇദ് ഖുദിയൽ അംറു വഹും ഫീ ഗഫ്ലത്തിൻ വഹും ലാ യുഅ്മിനൂൻ ലാക്കിൻ എന്നുള്ളതല്ല ലാക്കിൻ എന്നല്ലേ ലാക്കിൻ എന്നുള്ളതിൻ്റെ ഇസ്മ് അവിടെ പിന്നെ കളയപ്പെട്ടതെന്നാണ് ലാക്കിന്നൽ ദമീറുഷ എന്ന് പറയും അല്ലെങ്കിൽ ലാക്കിന്നൽ അംറ് കാര്യം എന്നുള്ള അർത്ഥത്തിൽ ലാലിമൂൻ അല്യോ ഫി ദലാലിമൂബി തയ്യം വഅൻദിറുഹും വഅൻദിറുഹും അള്ളാഹു സുബ്ഹാനഹു വതാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ് വഅൻദിറുഹും അവർക്ക് മുന്നറിയിപ്പ് നൽകുക വഅൻദിറുഹും അവർക്ക് മുന്നറിയിപ്പ് നൽകുക എന്തിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകേണ്ടത് യൗമൽ ഹസ്റത്തി യൗമൽ ഹസ്റത്തി ഹസ്റത്തിൻ്റെ ദിവസത്തെക്കുറിച്ച് ഹസ്റത്ത് എന്താ ഈ ഹസ്റത്ത് ഹസ്റത്തില്ല ഹസ്റത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടം സങ്കടം നഷ്ടത്താലുള്ള സങ്കടം അന്നവും അന്നദം അശദീദ് ശക്തമായ ഖേദം അതാണ് ഹസ്റത്ത് യാ ഹസ്റത്ത അലാമ ഫറത്ത് ഫി ജംബില്ല അള്ളാഹുവിൻ്റെ ഭാഗത്ത് ഞാൻ വീഴ്ച വരുത്തിയതിൽ യാ ഹസ്റത്ത എൻ്റെ നഷ്ടമേ എന്ന് സങ്കടപ്പെടുവില്ലേ അതാണ് ഹസ്റത്ത് ഹസ്റത്ത് യൗമുൽ ഹസ്റ അന്ത്യനാളിന് ഉള്ളൊരു പേരാണ് യൗമുൽ ഹസ്റ സങ്കടത്തിൻ്റെ ദിവസം ഈ തികഞ്ഞ കുറ്റബോധത്താലുള്ള അല്ലെങ്കിൽ നഷ്ടം പേറിയുള്ള സങ്കടം അതാണ് അൽ ഹസ്റത്ത് പരലോകം യൗമുൽ ഹസ്റയാണ് യൗമുൽ ഹസ്റയാണ് സങ്കടത്താൽ അള്ളാഹു പറഞ്ഞില്ലേ ഇതിൽ കുലൂബു ലദൽ ഹനാജിരി കാബിമീൻ ഇതിൽ കുലൂബു ഹൃദയങ്ങൾ ലദൽ ഹനാജിരി ഹഞ്ചറകളിൽ കഴുത്തിലേക്ക് വരുന്നതാണ് കാബിമീൻ എന്നാണ് എന്താ സങ്കടം കടിച്ചു പിടിച്ചിട്ട് സങ്കടത്താൽ സങ്കടം വ്യസനം കടിച്ചു പിടിച്ച് ഹൃദയങ്ങൾ കഴുത്തിലെത്തുന്ന അവസ്ഥയിലാണ് സങ്കടം എന്നാണ് വഅൻദിർഹും യൗമൽ ഹസ്റ യൗമുൽ ഹസ്റത്തിനെ കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകുക യൗമുൽ ഹസ്റ എന്ന് പറഞ്ഞാൽ യൗമുൽ ഖിയാമ പരലോകമാണ് എന്തിനാണ് പരലോകത്തിന് യൗമുൽ ഹസ്റ എന്ന് പേരിട്ടത് അവിടെ ആ സങ്കടം നഷ്ടം വ്യക്തമായിട്ട് ബോധ്യപ്പെടും എങ്ങനെയത് ബോധ്യപ്പെടുക ആകാശങ്ങളുടെയും ഭൂമിയുടെയും വിശാലതയിലാണ് സ്വർഗം വിശാലതയിലാണ് സ്വർഗം ആ സ്വർഗം അനന്തരം എടുത്ത് അതിൻ്റെ പിന്നെ ഉന്നതങ്ങളിലേക്ക് മുന്നേറിയവർ
ഉന്നതങ്ങളിൽ സ്ഥാനം പിടിച്ചവർ അവിടെ പലവിധ സൗഭാഗ്യങ്ങൾ സുഖങ്ങൾ അനുഗ്രഹിക്കുന്നവർക്കൊക്കെ കാണുകയാണ്. അള്ളാഹു ഇത്രയും വലിയ രീതിയിൽ വിപുലമായി ഒരുക്കിയ സ്വർഗത്തിൽ ഒരു കാല് കുത്താനുള്ള ഇടം നിഷേധിക്കപ്പെട്ടവന് അവിടെ സങ്കടം ഉണ്ടാവില്ലേ? പുണ്യങ്ങൾ ചെയ്തവർ പാരിതോഷികങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ശൂന്യഹസ്തനായിട്ട് ഒന്നും കിട്ടാത്തവന് സങ്കടം ഉണ്ടാവില്ലേ? കുറേ ചെയ്ത് കുറേ നേടിയവരെ കാണുമ്പോൾ കുറച്ച് ചെയ്ത് വലതും കിട്ടിയെങ്കിലെന്ന് പ്രതീക്ഷിക്കുന്നവന് സങ്കടം ഉണ്ടാവില്ലേ? അതാണ് ഹസ്രത്ത്. ഹസ്രത്ത് യൗമുൽ ഹസ്ര, സങ്കടത്തിൻ്റെ ദിവസം. വഅൻദിർഹും യൗമൽ ഹസ്ര, അവർക്ക് യൗമുൽ ഹസ്രത്തിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുക. ഇത് ഖുദിയൽ അംറു, അതെ, ഇത് ഖുദിയൽ അംറു എന്നാ? ഹീന ഖുദിയൽ അംറു, കാര്യം തീരുമാനിക്കപ്പെടുന്ന സമയം. ഈ കാര്യം തീരുമാനിക്കപ്പെടുന്ന സമയം എന്നുള്ളത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയാം. വഹും ഫി ഖഫ്ല, അതായത് അൻദിറുഹും, അവർക്ക് മുന്നറിയിപ്പ് നൽകുക. വഹും ഫി ഖഫ്ലത്തിൻ, അവർ അശ്രദ്ധയിലായിരിക്കെ, അശ്രദ്ധയിലായ സമയമാണ്, അവസ്ഥയിലാണ്. ഇത് വാവുൽ ഹാൽ. അപ്പോൾ അവർ അശ്രദ്ധയിലായ അവസ്ഥയിലാണ്, അതുകൊണ്ട് അവർക്ക് മുന്നറിയിപ്പ് നൽകുക. യൗമൽ ഹസ്ര, ഹസ്രത്തിൻ്റെ ദിവസത്തെക്കുറിച്ച്. ഈ ഹസ്രത്തിൻ്റെ ദിവസത്തിൽ ഇത് ഖുദിയൽ അംറു, കാര്യം തീരുമാനിക്കപ്പെടുന്ന സമയം. ഈ കാര്യം തീരുമാനിക്കപ്പെടുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഈ ആയത്ത് ഓതി. എപ്പോഴാണത് ഓതിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, വ അഹ്ലുൻ നാരി നാറ, നരകവാസികൾ നരകത്തിലും പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഹൈഅത്തുൽ കബിഷ്, കബിഷ് എന്താണ്? ആട്. ഒരു ആടിൻ്റെ ഹൈഅൽ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു ആടിൻ്റെ രൂപത്തെ കൊണ്ടുവരുന്നതാണ്, ഒരു ഹൈഅത്തുൽ കബിഷിനെ കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് യാ അഹ്ലൽ ജന്ന, ഹൽ താരിഫൂന ഹാദ, സ്വർഗവാസികളെ ഇതിനെ നിങ്ങൾ അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫയൻദുറൂൻ വയസ്റഇബൂൻ, യാ അഹ്ലൽ ജന്ന, അഹ്ലൽ ജന്ന എന്ന് വിളിക്കുമ്പോൾ തന്നെ എല്ലാവരും നോക്കുന്നതാണ്, പ്രത്യാശപൂർവ്വം നോക്കുന്നതാണ്. അതേപോലെ യാ അഹ്ലന്നാർ, നരകവാസികളെ നന്നായി വിളിക്കുമ്പോൾ തന്നെ എല്ലാവരും നോക്കുന്നതാണ്. അപ്പോൾ ചോദിക്കും, ഈ ഹൈഅത്തുൽ കബിഷിനെ, ഈ ആടിൻ്റെ രൂപത്തെ അറിയോ എന്ന് ചോദിക്കും. അപ്പോൾ എല്ലാവരും പറയും, സ്വർഗവാസികളും പറയും നരകവാസികളും പറയും, അറിയും. അപ്പോൾ അതെന്താ? അതാണ് മൗത്ത്. അവർ കണ്ട് അനുഭവിച്ച മരണം, അതാണ് ഈ ഹൈഅത്തുൽ കബിഷിൽ അവിടെ കൊണ്ടുവരപ്പെട്ടത്, സ്വർഗനരകങ്ങൾക്കിടയിൽ. അപ്പം എന്ത് ചെയ്യും? ആ ഹൈഅത്തുൽ കബിഷിനെ അറക്കും, അവിടെ വെച്ച് അറക്കും. എന്നിട്ട് സ്വർഗവാസികളോട് പറയും, അള്ളാഹു യാ അഹ്ലൽ ജന്ന ഖുലൂദുൻ ലാ മൗത്ത്, നിങ്ങൾക്ക് നിത്യവാസമാണ്, മരണമല്ല. നരകവാസികളോട് പറയും, യാ അഹ്ലന്നാർ ഖുലൂദുൻ ലാ മൗത്ത്, നിത്യവാസമാണ്, നിങ്ങൾക്കും മരണമോ നാശമോ ഇല്ല. മരണത്തെ ഖലാസ് അർത്തിരിക്കുന്നു, മരണത്തിനും മരണമുണ്ട്. അതാണ് ഇവിടെ നടന്നത്, മരണത്തിൻ്റെ മരണം നടന്നു ഈ ആടിനെ ഈ കബിഷിൻ്റെ രൂപത്തെ അർത്ഥത്തോടുകൂടി. ഇതാണ് എന്നിട്ട് അനുസാശ്രമത്തങ്ങൾ ഓതിയത്. ഏത്? ഈ ഹൈഅത്തുൽ കബിഷിനെ അറുത്തിട്ട് മരണത്തിന് മരണം തീർപ്പാക്കിയതിന് ശേഷം ആ വിഷയം പറഞ്ഞിട്ടാണ് നബിസ്ലാസ്ലമാതങ്ങൾ പറഞ്ഞത്, വഅൻദിർഹും യൗമൽ ഹസ്ര ഇദ് ഖുദിയൽ അംറു, കാര്യം തീരുമാനിക്കപ്പെടുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരണത്തെ അറുക്കുന്ന സമയം എന്നർത്ഥം. യൗമുൽ ഹസ്രത്തിനെ കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകുക. മരണത്തെ അറുക്കുന്ന സമയം യൗമുൽ ഹസ്ര. അപ്പോൾ ഉണ്ടാകുന്ന ഹസ്രത്ത് എന്താ? നരകവാസികൾക്ക് ഉണ്ടാകുന്ന ഹസ്രത്ത്, അവർ നരകത്തിലാണ്, അവർ കത്തുകയാണ്, അവരുടെ തൊലികൾ കത്തിക്കരിഞ്ഞ് വീണ്ടും പുതിയ തൊലി വന്ന് അത് കത്തിക്കരിയാണ്. അവർക്ക് വെള്ളത്തിന് ദാഹമാണ്, അവർ കടുത്ത പരീക്ഷണത്തിലാണ്, കരിമ്പുകയിലാണ്. അള്ളാഹു നമ്മളെ കക്കട്ട്, അള്ളാഹു മാജർണാമിൻ. ഇത് ഇനി എന്താണ്? ഇത് ഇനി നിത്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഖുലൂദുൻ, ഈ നരകത്തിൽ നിത്യമാണ് എന്നാണ് അവരോട് പറയുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന സങ്കടം എത്രയായിരിക്കും? പിന്നെ മാത്രമല്ല, അവർ സ്വർഗം കാണുന്നുണ്ട്, സ്വർഗാർഹരെ കാണുന്നുണ്ട്. സ്വർഗത്തിൽ അവരുടെ സീറ്റ് അവിടെ ഉണ്ട്, പക്ഷേ അത് സ്വർഗവാസികളെടുത്തു. തങ്ങളുടെ സീറ്റ് സ്വർഗത്തിലുണ്ട്, പക്ഷേ അത് തങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടു, സ്വർഗവാസികളെടുത്തു. അപ്പോൾ അതൊക്കെ അവർ കാണുമ്പോൾ ഹസ്രത്ത് ഉണ്ടാ, അതാണ് പറയുന്നത്. വഅൻദിർഹും യൗമൽ ഹസ്രത്തി ഇദ് ഖുദിയൽ അംറു വഹും ഫീ ഗഫ്ലത്തിൻ, അവർക്ക് മുന്നറിയിപ്പ് നൽകേണ്ടത് അവർ അശ്രദ്ധയുമായ അവസ്ഥയിലായിരിക്കെ അവർക്ക് മുന്നറിയിപ്പ് നൽകുക.
പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു വഹും ലാ യുഅ്മിനൂൻ, വഹും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നില്ല. വഹും ലാ യുഅ്മിനൂൻ, അവിടെ വാ അത്തഫിൻ്റെ വഹും ലാ യുഅ്മിനൂൻ എന്നാൽ അവർ വിശ്വസിക്കുന്നും ഇല്ല. വാന്ദിറുഹും യൗമൽ ഹസ്റത്തി ഇദ് ഖുദിയൽ അംറു വഹും ഫീ ഗഫ്ലത്തി വഹും ലാ യുഅ്മിനൂൻ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഈ ഒരു ഭാഗം അവസാനിപ്പിക്കുന്നത് ഈ ആയത്തിലൂടെയാണ്. ഇവിടെ നമുക്ക് അർത്ഥം വെച്ചിട്ട് നിർത്താം. ഇന്ന നഹ്നു നരിസുൽ അർദ വമൻ അലൈഹ വ ഇലൈന യർജഉൻ. ഇന്ന നഹ്നു, ഇന്ന തീർച്ചയായും നഹ്നു, നാം തന്നെ. ഇന്ന നഹ്നു അല്ലാഹു ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ന എന്നുള്ള ദമീറിനെ ഇവിടെ മുൻഫസിലായിട്ട് കൊണ്ടുവന്നത്. മുത്തസിലായത് പറഞ്ഞിട്ട് പിന്നെ മുൻഫസിലിട്ട് കൊണ്ടുവന്നു. ഇന്ന നഹ്നു, ഇന്ന നഹ്നു നരിസു. എന്താ നരിസു? എന്നാണ് വന്നത് നരിസു എന്നുള്ളത്? വറസയിൽ നിന്നാണ് വന്നത് അല്ലേ. എന്താ ഈ വറസ? അനന്തരടുത്തു അല്ലേ, അനന്തരടുത്തു. അതിനാണ് മീറാസ്, മീറാസ് അനന്തരാവകാശം. അള്ളാഹു പറയാൻ ഇന്ന നഹ്നു തീർച്ചയായും നാം നരിസു, നാം അനന്തരെടുക്കും. ആരെ? അൽ അർമ ഭൂമിയെയും, വമൻ അലൈഹ ഭൂമിക്കുപരിയുള്ളവരെയും, വമൻ യാതൊരുവനെയും, അലൈഹ അവൻ, അലൈഹ ഭൂമിക്കുപരി, അൽ അർമ അപ്പോൾ ഭൂമിയെയും ഭൂമിക്കുപരിയിലുള്ളവരെയും നാം അനന്തരമാക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ഈ ഭൂമിയും ഭൂമിക്കുപരിയിലുള്ളവരുണ്ടല്ലോ താൽക്കാലികമായിട്ട്. ഇപ്പം എന്താ നടക്കണേ? ഇവിടെ ഒരു കൂട്ടർ മരിച്ചു, മരിച്ചാൽ ഒരു കൂട്ടർ അനന്തരടുത്ത്, ഒരു കൂട്ടർ തീർന്നാൽ വേറൊരു കൂട്ടർ അനന്തരടുത്ത്, അങ്ങനെ പോവുകയാണ് താൽക്കാലികമായിട്ട്. പക്ഷേ ഈ ഉലകത്തിനൊരൊടുക്കുണ്ട്. കുല്ലുമൻ അലൈഹ ഫാൻ, എല്ലാവർക്കും മരണമുണ്ട്. കുല്ലു ഷൈഇൻ ഹാലിക്കും, എല്ലാം നശിക്കും. ആരെ വാക്കിയാകുക? അല്ലാഹു സുബ്ഹാനഹു വതആല. അല്ലാഹു ആണ് അൽ വാരിസ്, വാരിസ്. എല്ലാവരും നശിക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരെയും അനന്തരെടുക്കുമാർ ഇവിടെ ശേഷിക്കും, അല്ലാഹു ശേഷിക്കും. അതുകൊണ്ടാണ് അൽ വാരിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശേഷിക്കുന്നവൻ എന്നർത്ഥം പറയുന്നത്. തൈ ഇന്ന നഹ്നു നരിസുൽ അർദ വമൻ അലൈഹ, ഭൂമിയും ഭൂമിക്കുപരിയിലുള്ളവരും ഒക്കെ അള്ളാഹുവിൻ്റെ മിറാസിൽ വരും എന്നുള്ളതാണ്. വ ഇലൈന യുർജഉൻ, വ ഇലൈന യുർജഉൻ. യുർജഉൻ എന്ന് പറഞ്ഞാൽ അവർ മടക്കപ്പെടും. ഇലൈന എന്ന് പറഞ്ഞാൽ നമ്മിലേക്ക് മാത്രം. വയുർജഊന ഇലൈന എന്നാണ്, വയുർജഊന ഇലൈന. പക്ഷേ ഇലൈനയെ മുന്തിപ്പിച്ച്, അതെന്തിനാ? മടക്കം ആരിലേക്ക് മാത്രം? അള്ളാഹുവിലേക്ക് മാത്രമാണ് അത് അറിയിക്കാനാണ്. വ ഇലൈന യുർജഊൻ, അവർ നമ്മിലേക്ക് മാത്രം മടക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ച് ഖൈറുൽ വാരിസീൻ, ഇന്ന നഹ്നു നുഹി വനുമൂത്ത് നുമീത്, നുഹി വനുമീത്ത് വനഹ്നുൽ വാരിസൂൻ എന്ന് പറഞ്ഞു. നഹ്നുൽ വാരിസൂൻ. അതേപോലെ റബ്ബി ലാ തദർനി ഫർദ വ അൻത ഖൈറുൽ വാരിസീൻ എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറുൽ വാരിസീനാണ്. നമ്മളൊക്കെ വാരിസ് ആണ്, അനന്തരെടുക്കുന്നവരാണ്, വാരിസ് അല്ലേ. പിന്നെ ഞാനെന്ത് ചെയ്യും? എൻ്റെ മാതാപിതാക്കൾ അനന്തരെടുക്കും. അതേപോലെ തന്നെ എനിക്ക് ആരാണ് അനന്തര സ്വത്തായി വിട്ടേച്ച് പോകുന്നത്, അവരെ ഞാൻ അനന്തരെടുക്കും. നമ്മളൊക്കെ വാരിസാണ്. പക്ഷേ നമ്മൾ ഖൈറുൽ വാരിസീൻ എന്ന് പറയാൻ യോഗ്യരല്ല. കാരണം നമ്മളുടെയൊക്കെ അനന്തരെടുത്താലും താൽക്കാലികമാണ്. നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെയും, അനന്തരെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും അതൊക്കെ എത്രമാത്രം ഉപകാരപ്പെടും, ഉപയോഗപ്പെടും അള്ളാഹു അലം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറുൽ വാരിസീനാണ്. പടപ്പുകൾക്കുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങളോ പോരായ്മകളോ ന്യൂനതകളോ ഇതൊന്നും അള്ളാഹുക്കില്ലാത്ത വിധം അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറുൽ വാരിസീൻ ആണ്. തൈബ്, ഇവിടെ ഇന്ന നഹ്നു നരിസുൽ അർദ വമൻ അലൈഹ വ ഇലൈന യുർജഉൻ, ഭൂമിയെയും ഭൂമിക്കുപരിയിലുള്ളവരെയും നാം മാത്രം അനന്തരമാക്കും, നമ്മിലേക്ക് മാത്രമാകുന്നു അവർ മടക്കപ്പെടുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഈ ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. തൈ, ഇനി ഇവിടെ നമ്മളിപ്പോൾ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ചരിത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ട് ഈ ഒരു പിന്നെ അവസാനം ഭാഗം നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടുള്ളതായ ചരിത്രമാണ്, പിന്നെ അതിനെ തുടർന്ന് ചില നബിമാരുടെയും ചരിത്രങ്ങൾ നമുക്ക് ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാഹ്.